Assalamu alaikum wa rahmatullahi wa barakatuhu. How are you all, my dear children? I hope all of you are fine and staying safe at home. So, in today's class, we will learn about changing the size of the sprite. Changing the size of the sprite. Before the class, let's start the class with the dua. Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattahu. Rabbi zidni ilma. Rabbi zidni ilma. Rabbi zidni ilma. Okay. So, I told you that in our Scratch program, we have a sprite. It can be a cat. We can change it to a dinosaur. Or a bear, or a man, or a girl. We can change the sprite to different characters according to our story. Alle nammada story base edittu namakku nammalde characters ne maati kodukkam alle adu evadanana kittunathu sprite library undu alle aa library il ninnu namakku choose cheyyam appo kazhinja class il nammal oru dinosaur ne choose cheythu alle നമ്മുടെ ക്യാറ്റിനെ മാറ്റി ക്യാറ്റ് സ്ക്രാച്ചി എന്നാണ് ക്യാറ്റിൻ്റെ പേര് ക്യാറ്റിനെ മാറ്റി ഡിലീറ്റ് ചെയ്തിട്ട് നമ്മളൊരു ഡിനോസറിനെ ആഡ് ചെയ്തു ഫ്രം ദ സ്പ്രൈറ്റ്സ് ലൈബ്രറി ഇനി നമുക്ക് ഈ ഡിനോസറിൻ്റെ സൈസ് ഒന്ന് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യണം സോ ചേഞ്ചിങ് ദ സൈസ് ചേഞ്ചിങ് ദ size of the sprite changing the size of the sprite but how to change the size of the sprite take your page number 83 il ningalku kaanam ethem last il oru picture kaanam page number 83 open 83 page onnu open cheyde 83 oru picture kaanam In that window, ഏറ്റവും ലാസ്റ്റിലൊരു വിൻഡോ കാണുന്നില്ലേ സ്ക്രിപ്റ്റ്സ് കോസ്റ്റ്യൂംസ് സൗണ്ട്സ് എന്ന് പറയുന്നതിൻ്റെ മുകളിൽ യു ഹാവ് ടു ഐക്കൺസ് ലൈക്ക് ദിസ് അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത് സ്ക്രിപ്റ്റ്സ് കോസ്റ്റ്യൂംസ് ദെൻ sounds can you see ingane rendu ivide oru scissor inde padam undu then ivide oru stamp inde padam undu okay ingane naalu icons undu and below that you can see scripts costumes and sounds did you see in your textbooks There, changing the size of the sprite is seen where ഈ രണ്ട് buttons ആണ് changing the size of the sprite. How? This button is used for growing, increasing, അല്ലേ adding size to the sprite. സ്പ്രൈറ്റിനെ ഒന്ന് വലുതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ആരോ മാർക്കുള്ള പുറത്തോട്ട് പോകുന്ന ആരോ മാർക്കുള്ള ഐക്കൺ ഉപയോഗിക്കാം ഫോർ ഇൻക്രീസിങ് ദ സൈസ് ഓഫ് ദ സ്പ്രൈറ്റ് വി ക്യാൻ യൂസ് ദ ഐക്കൺ ഫോർ ഗ്രോയിങ് ആൻഡ് എല്ലാ ആരോ മാർക്കും അകത്തോട്ട് വരുന്ന ഒരു ഐക്കൺ ഉണ്ട് ദാറ്റ് ഐക്കൺ ഈസ് യൂസ്ഡ് ഫോർ ഷ്രിങ്കിങ് ഷ്രിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ് സൈസിനെ ചെറുതാക്കുക സ്പ്രൈറ്റിൻ്റെ സൈസ് ചെറുതാക്കുക അപ്പോൾ ഇവിടെ ഡിനോസറിൻ്റെ സൈസ് വലുതാക്കാനും ചെറുതാക്കാനും എവിടെയാണ് നമ്മൾ സ്പ്രൈറ്റ് ടൂളിൽ വി ഹാവ് ഗ്രോ ബട്ടൺ ഗ്രോ ബട്ടൺ ആൻഡ് ഷ്രിങ്ക് ബട്ടൺ ഗ്രോ ബട്ടൺ ആൻഡ് ഷ്രിങ്ക് ബട്ടൺ grow button is used for increasing the size of the sprite shrink button is used to decrease the size of the sprite appo namalku ivide click cheyidode irikanam appo adin anusarichu nammada sprite valudave
ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ അതനുസരിച്ച് സ്പ്രൈറ്റിൻ്റെ സൈസ് ചെറുതാവുകയും ചെയ്യും. അപ്പം ആ ഒരു ഭാഗം കഴിഞ്ഞു. നമുക്ക് എങ്ങനെയാണ് സ്പ്രൈറ്റിൻ്റെ സൈസ് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യുന്നതെന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്. എന്ത് ബട്ടൺസ് ആണ് ഉപയോഗിക്കുന്നത്? ഗ്രോ ബട്ടൺ ആൻഡ് ഷ്രിങ്ക് ബട്ടൺ. നൗ വി ഹാവ് ടു ലേൺ ഹൗ ടു ചേഞ്ച് കോസ്റ്റ്യൂംസ്. എങ്ങനെയാണ് കോസ്റ്റ്യൂംസ് ചേഞ്ച് ചെയ്യുന്നതെന്ന് പഠിക്കാം. കോസ്റ്റ്യൂംസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? എവറി സ്പ്രൈറ്റ് മൈറ്റ് ഹാവ് 2, 3, 4 ടൈപ്സ് ഓഫ് പിക്ചേഴ്സ്. ഇപ്പോൾ ഒരു ഡൈനോസറിന് അതിനകത്ത് സ്പ്രൈറ്റ്സിൻ്റെ ലൈബ്രറി കാണുന്നില്ലേ? സ്പ്രൈറ്റ്സിൻ്റെ ലൈബ്രറിയിൽ നമുക്ക് ഒരു ഡിനോസറിനെ കാണാം. ആ ഡിനോസറിനെ തന്നെ 3, 4 രീതിയിൽ പല പല പോസസ്സായിട്ട്, പല പല പോസുകൾ, ചിലപ്പോൾ ഒരു കൈ പൊക്കി വെച്ചേക്കും, ചിലപ്പം റൈറ്റ് ഹാൻഡ് പൊക്കി വെച്ചേക്കും, ഓക്കെ, ചിലപ്പം ഹെഡ് ഡൗൺ ആയിരിക്കും. അങ്ങനെ 3, 4 പോസസ് ഓഫ് പിക്ചേഴ്സ് ലൈബ്രറിയിൽ കാണും. അപ്പോൾ ഈ 3, 4 പോസസ് ഓഫ് പിക്ചേഴ്സ് നമ്മൾ എനിക്കിഷ്ടമുള്ള രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇഫ് യു വാണ്ട് ഹെഡ് ഡൗൺ, ഇഫ് ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ദ ലൈബ്രറി, യു ക്യാൻ ചൂസ് ദാറ്റ് സ്പ്രൈറ്റ്. അപ്പം ഈ ഡിനോസറിനെ തന്നെ യു ക്യാൻ സീ ഇൻ ദ കോസ്റ്റ്യൂംസ് ടാബ്. ഇൻ ദ കോസ്റ്റ്യൂംസ് ടാബ് ഹിയർ യു ക്യാൻ സീ ദ ഡൈനോസർ ആൻഡ് ഇൻ ദ ലെഫ്റ്റ് സൈഡ് യു വിൽ സീ ദ ടൈപ്സ് ഓഫ് ഡൈനോസർ പോസസ് അവൈലബിൾ. യു ക്യാൻ സീ ദാറ്റ് ഡൈനോസർ 1A, ഡൈനോസർ 1B, 1C, 1D, 1E ആൻഡ് 1F എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോസ്റ്റ്യൂംസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. എന്ത് പറയുന്ന? ചേഞ്ചിങ് കോസ്റ്റ്യൂം. എവിടെ പോവും ആദ്യം ചേഞ്ചിങ് കോസ്റ്റ്യൂമിന്? ഫസ്റ്റ്ലി ഗോ ടു ദ കോസ്റ്റ്യൂംസ് ടാബ്. ആഫ്റ്റർ ദ സ്ക്രിപ്റ്റ്സ് ദർ ഈസ് കോസ്റ്റ്യൂംസ് ടാബ്. ക്ലിക്ക് ദ കോസ്റ്റ്യൂംസ് ടാബ്. ദെൻ ദ ഡൈനോസർ ഓർ ദ സ്പ്രൈറ്റ് വിൽ അപ്പിയർ ഹിയർ ആൻഡ് യു വിൽ ഹാവ് ഡിഫറെൻ്റ് പോസസ് ഓർ ഡിഫറെൻ്റ് പിക്ചേഴ്സ് ഓഫ് ദ സെയിം ഡൈനോസർ. അല്ലേ, ടെക്സ്റ്റ് ബുക്കിൽ കാണാം. എന്തൊക്കെയാണ് ആ ഡൈനോസറിൻ്റെ പേര്? ഡൈനോസർ 1A, ഡൈനോസർ 1B, അല്ലേ, അതേപോലെ ഡൈനോസർ 1C. അങ്ങനെ 3, 4, 5 സ്പ്രൈറ്റ്സ് ഡൈനോസേഴ്സിൻ്റെ അവൈലബിൾ ആണ്. കാണുന്നുണ്ടോ? ഒരു ഡൈനോസർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചാടി നിൽക്കുന്നു, ഒരെണ്ണം കാല് പൊക്കി നിൽക്കുന്നു, അല്ലേ. പല പല പോസസ്സിൽ കാണുന്നില്ലേ നിങ്ങൾ പിക്ചറ്? ആ പിക്ചേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യുക, അപ്പിയറൻസ് ചേഞ്ച് ചെയ്യാം. ഇതൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. ഹൗ ടു ചേഞ്ച് കോസ്റ്റ്യൂം. ഗോ ടു ദ കോസ്റ്റ്യൂംസ് ടാബ്. ദെൻ look for the sprite which you want, select that, you can change the appearance. ഈ അപ്പിയറൻസ് ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാവോ? നമ്മളിപ്പം ഒരു സ്പ്രൈറ്റ് ഇങ്ങനെ നിൽക്കുകയാണ്, അടുത്ത സ്പ്രൈറ്റ് ഇങ്ങനെ നിൽക്കുകയാണ്, ഓക്കെ, അടുത്ത സ്പ്രൈറ്റ് ഇങ്ങനെ നിൽക്കുകയാണ്, ഓക്കെ. ദേർ ആർ 3 പിക്ചേഴ്സ്. ഈ 3 പിക്ചേഴ്സ്, ഒരു കോസ്റ്റ്യൂം ഇത്, ഒരു കോസ്റ്റ്യൂം ഇത്, ഒന്ന് ഇത്. അപ്പോൾ നമുക്ക് എന്താ സംഭവം? ഈ 3 കോസ്റ്റ്യൂംസും കൂടെ നമ്മൾ അടുപ്പിച്ച് മാറ്റി മാറ്റി കൊടുത്താൽ എന്ത് സംഭവിക്കും? അപ്പോൾ യു വിൽ സീ ദാറ്റ് ദ സ്പ്രൈറ്റ് ഈസ് മൂവിങ് ഓർ ലൈക്ക് ഡാൻസിങ്. എങ്ങനെയാ? ദിസ് അഗെയിൻ ദിസ് ഇങ്ങനെ ചെയ്യുമ്പോൾ യു വിൽ ഫീൽ ദാറ്റ് ദ സ്പ്രൈറ്റ് ഈസ് മൂവിങ്. ആ സ്പ്രൈറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് തോന്നും, ഇല്ലേ? അങ്ങനെ തോന്നത്തില്ലേ? എന്ത് ചെയ്താൽ മതി? ഈ 3 പോസസ് ഒരുമിച്ച് മാറ്റി മാറ്റി കൊടുക്കുന്ന രീതിയിൽ കോഡ് ചെയ്താൽ മതി, അല്ലേ. അപ്പോൾ 3 പിക്ചേഴ്സ് ഉപയോഗിച്ച് ഈ ഡൈനോസറിനെ നമുക്കൊന്ന് ഡാൻസ് ചെയ്യിപ്പിക്കാം, അല്ലേ. ഹൗ ടു മൂവ് ദ ഡൈനോസർ ഓർ മേക്ക് ദം ഡാൻസ്. ഹൗ ടു മേക്ക് ദം ഡാൻസ്, ഇതിനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹൗ ടു മേക്ക് ദം ഡാൻസ്. അപ്പോൾ ഡൈനോസറിനെ ഒന്ന് ഡാൻസ് കളിപ്പിക്കാം. ഇപ്പോൾ ഡൈനോസർ, ഒരു 4-5 തരം ഡൈനോസർ ഉണ്ട് അല്ലേ. ആദ്യം നമുക്ക് കോഡിങ്ങിലോട്ട് പോവാം. ഇവിടെ കോഡിങ്ങിൽ ചെയ്യാൻ ലുക്സ് കാറ്റഗറിയിൽ, ലുക്സ് എന്ന് പറഞ്ഞിട്ട് ബ്ലോക്ക് ഇല്ലേ, ദർ ഈസ് എ ബ്ലോക്ക് കോൾഡ് ലുക്സ്.
First go to the looks block. In that you will find switch costume to ennu parnittu oru block kaanan pattum. Switch costume 2 ennu parnittulla oru block kaanan pattum. Ee block endu kiya click cheythu drag cheythu scripts area kondu poi vekkya. ഈ സ്വിച്ച് കോസ്റ്റ്യൂം 2 എന്ന് പറയുന്നത് എന്തിനാ ഉപയോഗിക്കുന്നേ നമ്മൾ ഒരു കോസ്റ്റ്യൂമിനെ മാറ്റി വേറൊരു കോസ്റ്റ്യൂം ആക്കാൻ ഇപ്പോ ഇങ്ങനെ നിൽക്കുന്ന കോസ്റ്റ്യൂമിനെ ഇങ്ങനെ ആക്കാൻ അതേപോലെ ഇങ്ങനെ നിൽക്കുന്ന കോസ്റ്റ്യൂമിനെ ഇങ്ങനെ ആക്കാൻ അല്ലേ അപ്പോൾ വി കാൻ യൂസ് ദ ലുക്സ് കാറ്റഗറി ആൻഡ് ക്ലിക്ക് ദ ബ്ലോക്ക് കോൾഡ് സ്വിച്ച് കോസ്റ്റ്യൂം 2 ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തതിനു ശേഷം ഈ ഇവിടെ ഒരു ഫിൽ ചെയ്യണ്ടേ ഇവിടെ ആ ബ്ലാങ്ക് സ്പേസിൽ ഫിൽ ചെയ്യണ്ടേ എന്ത് ഫിൽ ചെയ്യും നിങ്ങൾ എന്ത് ചെയ്യും ഇപ്പം ഓൾറെഡി ഉള്ളത് 1A ആണെന്ന് വിചാരിച്ചോ ഇനി മാറ്റാനുള്ളത് ഡിനോസർ 1B ലോട്ടാണ് അപ്പം ഡിനോസർ 1B എന്ന് കൊടുക്കുക ഡിനോസർ 1B എന്ന് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു സെലക്ഷൻ മെനു കിട്ടും അവിടെ നിങ്ങൾ ഡിനോസർ 1B എന്ന് കൊടുക്കുക അപ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ റൺ ചെയ്യും പ്രോഗ്രാം റൺ ചെയ്യുമ്പം ഇങ്ങനെ നിൽക്കുന്ന ആളാണെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്യും അതാണ് അതിൻ്റെ പൊസിഷനെങ്കിൽ അല്ലേ ഇങ്ങനെ നിൽക്കുന്ന ആൾ സ്വിച്ച് ചെയ്ത് കോസ്റ്റ്യൂം മാറി ഇങ്ങനെയായി അല്ലേ പോസ് മാറി അപ്പോൾ ഞാൻ ഡാൻസ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ പോകണമെങ്കിൽ ഒരു പോസ് പോരാ അല്ലേ മൂന്നോ നാലോ അഞ്ചോ തവണ ഇങ്ങനെ മാറി 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 പോകണം അപ്പോൾ ഇതിനെന്തു വേണം ഒരു മൂന്ന് നാലെണ്ണം ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക എന്നിട്ട് ഓരോന്നിനും ഓരോ ബ്ലാങ്ക് സ്പേസിലും ഓരോ ഡൈനോസറിനെ കൊടുക്കുക നിങ്ങളുടെ പേജ് നമ്പർ നോക്കിയാൽ 86 പേജ് നമ്പർ നോക്കിയേ വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് കാണുന്നുണ്ടോ വെൻ ഫ്ലാഗ് ഇസ് ക്ലിക്ക്ഡ് സ്വിച്ച് കോസ്റ്റ്യൂം 2 ഡൈനോസർ 1C അടുത്തത് ഡൈനോസർ 1D അടുത്തത് ഡൈനോസർ 1F കണ്ടോ ഇത് മൂന്നും അടുപ്പിച്ച് കൊടുത്തത് കണ്ടോ എന്തിനാ അത് ചെയ്തത് ഡാൻസ് ചെയ്യുന്നതായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫോർ ദ ഡൈനോസർ ടു ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് ഡാൻസിങ് We have to go to the looks category. From there, you have to select switch costume to tab. Allegi block. This block, first block will have a space. Here you have to click for dinosaur 1B. Next one dinosaur 1C. Next one dinosaur 1D. Angana. ഓരോ ഡിനോസറിനെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കുക നിങ്ങൾക്ക് ആ എക്സാമ്പിൾ 86 കാണാൻ പറ്റുമോ അതുപോലെ അത് ചെയ്താൽ എന്ത് സംഭവിക്കും ഡൈനോസർ ഡാൻസ് ചെയ്യുന്നതായിട്ട് തോന്നണം പക്ഷേ നമ്മൾ അവിടെ ചെയ്യുമ്പം ഡൈനോസർ ഡാൻസ് ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല അതൊരെന്തിൻ്റെയോ ഒരു കുറവുണ്ട് എന്തെന്നറിയാവോ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്വിച്ച് കോസ്റ്റ്യൂം 2 ഡിനോസർ 1B അടിച്ചേ ഇവിടെ ഞാൻ ഡിനോസർ 1B അടിച്ചു ഇത് കഴിഞ്ഞിട്ട് ഞാൻ കൺട്രോൾ കാറ്റഗറിയിൽ നിന്ന് വെയ്റ്റ് 2 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രാഗ് ചെയ്യണം കേട്ടോ കൺട്രോൾ കാറ്റഗറി ഇതാ കൺട്രോൾ കാറ്റഗറിയിൽ നിന്ന് വെയ്റ്റ് 2 സെക്കൻഡ് എന്ന് പറയുന്ന ബ്ലോക്ക് ഡ്രാഗ് ചെയ്യണം സോ സ്വിച്ച് കോസ്റ്റ്യൂം 1 അടുത്തത് സി Then again, after this, wait 2 seconds. And after that, switch costume 1D. Then after that, wait for again 2 seconds. So, we will see that the dinosaur is moving. അല്ലേ ഡൈനോസർ ഇങ്ങനെ മൂവ് ചെയ്യുന്നു ഇങ്ങനെ മൂവ് ചെയ്യുന്നു ചിലപ്പോൾ കാല് പൊക്കുന്നു അങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് ഇങ്ങനെ തോന്നിക്കും അല്ലേ സോ ആനിമേഷൻ എന്നാണ് അതിനെ പറയുന്നത് മൂവിങ് അല്ലേ ഡൈനോസർ ഈസ് മൂവിങ് എന്ന് നമുക്ക് തോന്നും അല്ലേ കൈയും കാലും ഒക്കെ ഇട്ട് അനക്കുന്നതായിട്ട് തോന്നും അതിനെയാണ് വി കോൾ ഇറ്റ് ആനിമേഷൻ ഓക്കെ അപ്പോൾ നിങ്ങൾ ആനിമേറ്റ് ചെയ്യാൻ പഠിച്ചു അല്ലേ നിങ്ങൾ ആനിമേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി കോസ്റ്റ്യൂംസ് സ്വിച്ച് ചെയ്താൽ മതി ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു ഫൺ ടാസ്ക് ആണ് ഹൗ ടു സ്വിച്ച് കോസ്റ്റ്യൂം ഫസ്റ്റ് ഗോ ടു ദ ലുക്സ് കാറ്റഗറി ദെൻ ക്ലിക്ക് സ്വിച്ച് കോസ്റ്റ്യൂം 2 ദെൻ വെയ്റ്റ് 2 സെക്കൻഡ്സ് എവിടെയുണ്ട് കൺട്രോൾ ബ്ലോക്കുണ്ട്
wait 2 seconds. Then again, switch costume 2. Again, wait 2 seconds. Again, switch costume 2. ഈ വെയിറ്റ് 2 സെക്കൻഡ് എന്തിനാണ് കൊടുക്കുന്നത്? ആ ഒരു 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 പോസ് കഴിഞ്ഞതിന് ശേഷം അടുത്ത പോസിലോട്ട് പോകണമെങ്കിൽ ഇത് 2 സെക്കൻഡ് നിർത്തണം. പിന്നെയാണ് അടുത്തതിലോട്ട് പോകുന്നത്. അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തില്ല. ഓക്കെ. So, I hope you understood how to animate the dinosaur by switching the costume. Okay, അപ്പം 86th page വരെയാണ് നമ്മളിപ്പോൾ പഠിച്ച് തീർത്തിരിക്കുന്നത്. എല്ലാവരും നല്ലപോലെ വായിച്ച് നോക്കുക. ഓക്കെ, ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക് മീ. ഐ വിൽ ബി അവൈലബിൾ. ഓക്കെ, സോ ഐ എം ബീഡിങ് ഗുഡ് ബൈ ഫോർ ദിസ് ക്ലാസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.